എസ്പെഷ്യലി ഇവരുടെ പ്രകടന പത്രിക കൊള്ളാവുന്ന ഒരു പഠന പത്രികയാണ് ഒരു സെമി ലെഫ്റ്റിസ്റ്റ് എന്ന സെൻട്രിസ്റ്റ് എന്നൊക്കെ പറയുന്ന സാധനമാണ് ബി ജെ പിയുടെയും വെൽഫെയേഴ്സൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും കൂടുതലും മിഡിൽ ക്ലാസിനൊക്കെ ക്യാച്ച് ആയി തോന്നുന്നത് കഴിഞ്ഞ തവണ തന്നെ നിയമസഭ ഇലക്ഷൻ ഇവിടെ യു ഡി എഫിൻ്റെ പേടന പത്രിക ആയിരുന്നു വെൽഫെയേഴ്സൊക്കെ ആയിരുന്നു അവിടെ മെച്ചപ്പെട്ട പേടന പത്രിക പക്ഷേ ഏഷ്യയിലാണെന്ന് മാത്രം അതേപോലെയുള്ള പ്രകടന പത്രികയാണ് പിന്നെ ഈ പറയുന്നത് പോലെ വളരെ കോൺഫിഡൻസ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടീൻ്റെ എന്താണ് ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്ന അവസ്ഥ അല്ലെങ്കിൽ വണ്ടിയിൽ വിചാരിച്ച ഒരു പിക്കപ്പ് കിട്ടാത്തൊരവസ്ഥ അതൊക്കെ വരുമ്പോഴാണ് ഇത്തരം ഇത്തരം ചില ഹാലിളക്കങ്ങൾ ഉണ്ടാകുന്നത് അതിൽ പ്രത്യേകിച്ചും നമ്മൾ ഗുജറാത്ത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരുന്ന ഫസ്റ്റ് ടൈമിൽ ഗുജറാത്ത് മുഖ്യമന്ത്രി ആയ മുഖ്യമന്ത്രിയായ അല്ല പിന്നെ പതുക്കെ പതുക്കെ നമ്മൾ കണ്ടത് ആ വർഗീയതയുടെ ഒക്കെ വംശീയതയുടെ ഒക്കെ ആ ഒരു പസിലിൻ്റെ തോതൊക്കെ കുറയുന്നു ലൈറ്റാവുന്നു ഗുജറാത്ത് പറ്റി തന്നെ ഈ പറയുന്ന ഒരു പട്ടിക്കുട്ടി വണ്ടീനുള്ളിൽ മുമ്പ് അത് പറഞ്ഞിട്ടില്ല അങ്ങനെയെങ്കിലുമൊക്കെ ഒക്കെ പറഞ്ഞു അതെങ്ങനെ ലൈറ്റായി ലൈറ്റായി വരും ഇന്നലെ അദ്ദേഹം വേറൊരു കാര്യവും പറഞ്ഞു മുസ്ലിംസിനെ വെൽക്കം ചെയ്തു മുസ്ലിംസ് എന്തുകൊണ്ട് ഞങ്ങളെ പാർട്ടി ഓഫീസുകൾ പിടിച്ചെടുക്കുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് വളരെ ആ രീതിയിൽ സംസാരിക്കുകയും ചെയ്തു മാത്രമല്ല ബി ജെ പിക്ക് എനിക്ക് ഈ ഒരു കാര്യത്തിൽ ചെറിയൊരു ഉണ്ട് കാരണം മോഹൻജി ഭഗവത് തൊട്ട് ഈ ഇദ്ദേഹം വരെയുള്ള ആളുകൾ സുരേന്ദ്രൻ അതിൽ കൂട്ടനെ സുരേന്ദ്രൻ ഇപ്പോഴും ഈ പിന്നെ നമ്മളെ വയനാട്ടിൻ്റെ പേര് മാറ്റി ഗണപതി വട്ടം നാക്കാൻ വേണ്ടി നടക്കുകയാണ് ഇവർക്കൊരു ഈ പറയുന്ന മുസ്ലിംസേ പരമാവധി മുസ്ലിംസിനെയും കൂടി അവരുടെ ഒരു മൂമെൻറ്റിൻ്റെ ഭാഗമായി കൊണ്ടുവരണമെന്നുള്ള ഉണ്ട് അതായത് ഫഷിമട മുസ്ലിംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു രീതിയും ഗതി പിടിക്കാത്ത പോയി ഉത്തരേന്ത്യൻ മുസ്ലിംസ് ഉണ്ട് അവിടെ ഫക്രദ്ദീൻ അലി പ്രസിഡൻ്റായിട്ടുണ്ട് സക്കീദ് ഹുസൈൻ പ്രസിഡൻറ് ആയിട്ടുണ്ട് ആന്ധിലെ മുഖ്യമന്ത്രിയായിട്ടുണ്ട് ജാഫർ ഷരീഫ് മറ്റേ എന്നാണ് പിന്നെ റെയിൽവേ വകുപ്പ് വന്നു കഴിഞ്ഞിട്ടുണ്ട് പാപ്പട്ട മുസ്ലിംസിൻ്റെ ആയിരം ഭയങ്കര കഷ്ടമാണ് തന്നെ ഇവരൊക്കെ തന്നെ ഇവർക്ക് ഓരോരോ ഈ നേതാക്കന്മാരുടെയും ഗുണ്ടകളെ വളർത്തിക്കൊണ്ടുവരും വലിയ കുടുംബത്തിലുള്ള നേതാക്കന്മാരെ വളർത്തിക്കൊണ്ടുവരും ഈ ഫസഗഫുസാനെ പോലെയുള്ള ഈ പാവപ്പെട്ട മുസ്ലിംസിൻ്റെ ഇടയിൽ ഇങ്ങിയിരുന്ന പൈസക്കാരവിടെ അല്ല ഫസഗഫൂ സാൽകു ഇസൊക്കെ അവിടെ മാറ്റി ഓട്ടോറോഷ് എടുത്തിട്ട് വെള്ളയിലെ കടപ്പുറത്തൊക്കെ പോകും അല്ല നടന്നു പോകും അമ്മയും ടീം അവിടെ അല്ല ഇവരവിടെ മുഖ്യ മുലായന്റെ മുഖ്യമന്ത്രി മുലായൻ്റെ മന്ത്രിസഭയിൽ ഉണ്ടാവും അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന കോൺഗ്രസിൻ്റെ പിന്നെ മുഖ്യമന്ത്രി ആയിട്ടുണ്ടാവും സാധാരണ മുസ്ലീംകൾക്കൊന്നും കിട്ടിയിട്ടില്ല അവിടെ അവിടെ അവർക്കിടയിൽ ഒരു മൂമെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ബി ജെ പി ശ്രമിക്കുന്നില്ല അത് സബ്സ്റ്റാൻഷ്യൻ മൂവ്മെൻറ്റാണ് കാരണം അവരുടെ റോഡുകൾ വീട് ഇൻഫ്രാസ്ട്രക്ചർ റോഡുകൾ കൊണ്ടുവരിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരോഗ്യ മേഖലയിലൊക്കെ ശ്രദ്ധിക്കുക അങ്ങനെയുള്ള പരിപാടി ചെയ്യുന്നുണ്ട് അത് നടപ്പിലാക്കി കഴിയുമ്പം ഈ പറയുന്ന അബ്ദുള്ള കുട്ടീനെയൊക്കെ പോലെ ടോക്കൺ ലീഡർഷിപ്പിനെ മാറ്റിക്കൊണ്ട് അവർക്കൊരു നല്ലൊരു ഒരു ഓർഗാനിക്കായി വന്ന മുസ്ലിം ലീഡർഷിപ്പിനെ താഴെത്തട്ടെന്ന് അവർക്ക് വളർത്തിക്കൊണ്ട് വരാനായിട്ട് അവർ ചെയ്യുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് അതിനിടയ്ക്കാണ് ഇങ്ങനെയുള്ള സ്പോയിലേഴ്സ് ഒരു മുസ്ലിം സ്പോലേസ് ഉള്ളത് മലപ്പുറം അത് എന്താ സംഭവിച്ചത് ഇത്രയും മുസ്ലിംസ് അവർക്ക് വോട്ട് ചെയ്യും ഇപ്പോൾ മൂപ്പരെ തന്നെ നമ്മൾ കാണുന്നത് പലരും കാഫി കാഫീകാരം മൂപ്പരെന്താണ് പള്ളിയിൽ പോയ സമയത്ത് ഒറ്റക്കാരെന്നൊക്കെ വിളിച്ചു വന്നു അത് മുസ്ലിം സമുദായത്തിന്റെ ഒരു വലിയൊരു പ്രശ്നമാണ് കാലത്തിന്റെ ചുവരയേത്തുകൾ വായിച്ചതിനെ കുറച്ച് ഈ ഈ ക്ലർജിയുടെ പിടി ഭീകരമാണ് ഈ ഫസർഗഫർ സാധനം പോലെ ഒന്നല്ല മൂപ്പരക്കാണി പിന്നെയും പറയുന്നു ഉപ്പം അധികം പറഞ്ഞാൽ മൂപ്പരെ എം എസിന്റെ കാലത്ത് മാറ്റി വേറെ ഏതെങ്കിലും കൊള്ളാത്തേ പിടിച്ച് അവിടെ എടുത്തു അതാണ് അതാണ് വേറെ ഒരു പ്രശ്നം ആ ഈ ക്ലർജി ഇങ്ങനെ പിടിച്ച് പിടിച്ച് പിന്നോട്ട് വലിക്കും കാലത്തിൻ്റെ ചുവര ഇപ്പ് ഇവർ വായിക്കില്ല അപ്പോൾ മോഡി പറഞ്ഞല്ലേ ജീവ ബോട്ട് ജീഹാത സത്യത്തിൽ മോഡി പറഞ്ഞതിൽ ചെറിയൊരു കാര്യമുണ്ട് ഞാൻ പറഞ്ഞു തരാം ഇപ്പോൾ സുരേഷ് ഗോപി രാജീവ് സന്തോഷമായിരുന്നു ഞാനൊരു മുസ്ലിമാണ് മുസ്ലിം പ്രാക്ടീസ് മുസ്ലിമാണ് ഞാൻ ഇവിടെ ജയിക്കാൻ ആഗ്രഹിക്കുന്ന രണ്ട് സ്ഥാനാർത്ഥികൾ അങ്ങനെ മാറ്റങ്ങൾ വരും അതിൽ ബി ജെ പി ആയെന്നുള്ളതുകൊണ്ട് അവർ കണ്ണയടിച്ച് വോട്ട് ചെയ്യേണ്ടത് പക്ഷേ ബ്രിരാൻഡേയും തോൽപ്പിക്കാൻ കൺസൾട്ടേറിയൊരു എഫേർട്ടുണ്ടായിരുന്നു എന്തിന് അതേ സമയത്തില്ലപ്പോൾ നമ്മൾ ജയിപ്പിച്ച് വിടുന്നവനായിരിക്കും ഇതിന് വലിയ വിഷം അപ്പോൾ അത് ഇത് ഇതൊക്കെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ കണ്ടുപിടിക്കണം ടാക്റ്റിക്കൽ വോട്ട് ചെയ്യണം എന്നിട്ട് ഈ തെറ്റിദ്ധാരണകൾ മാറ്റിയെടുക്കണം ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവേണ്ടേ അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന ഇത്രയേ ഉള്ളൂ ബി ജെ പിക്ക് ഇങ്ങനെ ഒരു ഇതിപ്പോൾ ഇലക്ഷൻ സമയത്ത് ഉത്തരേന്ത്യയിൽ എളുപ്പ ബി മുസ്ലിം ബിരുദ്ധത പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ അപകിസ്ഥാനായിട്ട് ചെയ്യും എന്നിട്ട് ഈ മുസ്ലിം ബിരുദത അതിപ്പം മുസ്ലിം ബിരുദത പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എളുപ്പം കൺസോൾ ചെയ്യാൻ പറ്റും പക്ഷെ എനിക്കൊന്നും ഇത്തവണ ആ രീതിയിൽ ഏഴു വന്നാൽ ഒരേ ആൾ നിരന്തരം ഇത് പറഞ്ഞുകൊണ്ടിരിക്കും ഒരേ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഏഴിച്ചില്ല പുതിയ ഒരാൾ വന്ന് കുറച്ചുകൂടി തീവം ഇപ്പം യോഗി ആദിത്യനാഥ് വന്ന് കുറച്ചുകൂടി തീവമായിട്ട് പറയുമ്പോൾ ാൽ സാറിൻ മമ്മൂക്കയും കഴിഞ്ഞാൽ അടുത്ത ദിലീപ് വന്നു സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു ഇമ്പാക്ട് ഉണ്ടാവും അപ്പം അതാണ് അവിടെ പറ്റുന്ന അതിലപ്പം എനിക്ക് തോന്നുന്നു ഇൻക്ലൂസീവ് ആയിട്ട് മുന്നോട്ട് പോകാൻ ഞാനിപ്പോൾ ബി ജെ പി അവരുടെ പ്രസ്താവന എല്ലാം കൃത്യമായി പഠിക്കുന്നുണ്ട് മൈനോറിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് എസ്പെഷ്യലി പ്രസംഗങ്ങളെല്ലാം കൃത്യമായി നോക്കുന്നുണ്ട് ഇൻക്ലൂസീവായി പോകാനുള്ള പരിപാടി അവർക്കുണ്ട് പക്ഷേ അവർക്ക് അതിന് അവരുദ്ദേശിക്കുന്ന രീതി അവർ കംഫർട്ടബിൾ ആവണം അങ്ങനെ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഈ വെടികൾ പൊട്ടിക്കുന്നത് എനിക്ക് തോന്നുന്നു പിന്നെ അതെ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയിലൊരോര് സ്ഥാനാർത്ഥിയാണല്ലോ മലപ്പുറത്തെ മാഷ് ഇങ്ങനെ മറ്റ് പല അവസരവാദികളെ പോലെ ആളാൻ വേണ്ടി അവിടെ പോയതല്ല അദ്ദേഹത്തിന് ആദ്യം ഞാനൊക്കെ മോഡീനെ ശക്തമായി രണ്ടായിരത്തി പതിനാല് പ്രധാനമന്ത്രി ആയ സമയത്ത് എതിർക്കുമ്പോൾ അന്ന് അന്ന് പോലും മോഡിക്ക് അനുകൂലമായിട്ടുള്ള ഒരു മനസ്സുള്ള ആളായിരുന്നു അദ്ദേഹം എന്താ അന്ന് എനിക്ക് തോന്നുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഓഫീസ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ മോഡിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിരുന്നു പ്രധാനമന്ത്രി നീതി എന്നാണ് ഞാൻ മനസ്സിലായിരുന്നു ന്യൂസ് കണ്ടതാണ് അപ്പോൾ അങ്ങനെ ഒരു മനസ്സുള്ള ഒരാളാണ് അപ്പോൾ അങ്ങേരോടെ സങ്ങനെ ഒരാളെ കിട്ടാനും ബുദ്ധിമുട്ടാണ് നമ്മുടെ കമ്മ്യൂണിറ്റിന്ന് അങ്ങനത്തെ ഒരാളെ കിട്ടാനും ബുദ്ധിമുട്ടാ ഈ ഇപ്പം എന്നെപ്പോലും കിട്ടില്ല എന്ന് എനിക്ക് എന്നെനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അതുപോലെ ഞാൻ ബി ജെ പി എനിക്ക് ഒരു അത്യന്ത ഒരു താല്പര്യമില്ലാത്ത പാർട്ടിയാണത് പക്ഷേ സത്യവും പറയണ്ടേ പറയാം അത്രേ ഉള്ളൂ അപ്പം എന്നിട്ട് എന്നിട്ട് ആ പിന്നെ പാലക്കാട് റോഡ് ഷോ നടത്തിയ സമയത്ത് ഇത്രയും നല്ലൊരു മനുഷ്യനെ കിട്ടിയിട്ട് അങ്ങനെ അതിൽ കയറ്റിയില്ല കാരണം പറഞ്ഞെന്താ അതി പിന്നെ എസ് പി ജി വന്നു ഇത്രയാളെ എന്നാൽ മോഡിയെപ്പം വന്നാലും ഈ ഭവനം മുളിയ നായിക്കുട്ടിയെപ്പോലെ നമ്മൾ സുരേന്ദ്രം പിന്നാലുണ്ടാവൂലേ എന്നാൽ മൂപ്പരക്കവിടെ നങ്ങിയതാ ഒരു മുസ്ലിം സിംബൽ ഒരു സെക്യുലർ ദേശീയ മുസ്ലിം അപ്പാവത്തിനെ പിടിച്ച് കയറ്റി കൂടായിരുന്നു ചെയ്തില്ലല്ലോ അതിപ്പോ രാഹുൽ ഗാന്ധി വയനാട്ടിൽ ലീഗിന്റെ കൊടിയുമായി ജാഥ നടത്തിയോടെ അല്ല എക്സാക്ട്ലി പക്ഷെ എക്സാക്ട്ലി അതാണ് പ്രശ്നം അതാണ് പ്രശ്നം ഉത്തരേന്ത്യയിലെ പൊളിറ്റിക്സ് ആണ് ഇവരെ പിന്നോട്ട് വലിക്കുന്ന ഒരു കാര്യം പക്ഷേ അവിടെ ആയിരുന്നു അത് അങ്ങനെ ഒരു ജസ്റ്റത് കാണിച്ചാൽ മോഡിക്ക് വലിയ പ്രശ്നം അവിടെ വരില്ല രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാവും ഈ കേരളത്തിൽ മാത്രം ഇട്ടാപട്ട് മാത്രമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് പച്ചക്കൊടിയോ കാവികൊടിയോ എന്ത് വേണമെങ്കിലും ഉയർത്താം കോൺഗ്രസ് തന്നെ സ്ഥിതിയാവില്ല പാനിന്ത്യൻ പാർട്ടിയാണ് അവർ ഉയർത്തിക്കഴിഞ്ഞാൽ ലീഗിൻ്റെ കൊടി ഉയർത്തി കഴിഞ്ഞാൽ തീർന്ന പരിപാടി കഴിഞ്ഞ കൊണ്ട സത്യത്തിൽ ഇത്രമാത്രം സീറ്റ് ബിജെപി നേടിക്കൊടുത്ത് അവിടുത്തെ കൊടി ഉയർത്തല്ല ലീഗാർക്ക് വീരം വെച്ചതും ഇവിടുത്തെ കോൺഗ്രസ്സുകാരത് മനസ്സിലാക്കിയതൊക്കെ നല്ല കാര്യം അത് അതുപോലെ പക്ഷേ ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് ബോൾഡ് ഇനീഷ്യറ്റീവ് മോഡിക്കെടുക്കാൻ മതി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ദേശീയ മുസ്ലിം ആരാണ് പക്ഷേ ഇപ്പം കേരളത്തിൽ ഇന്ത്യ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഇടത് ആ പച്ചക്കൊടി വീശി വെല്ലുവിളിച്ചു കോൺഗ്രസിന് അല്ല അത് അതിവിടെ മാത്രമേ ഉള്ളൂ ബംഗാളെ പോലെ അത്ര ശക്തമായിരുന്നെങ്കിൽ വീശിയില്ലായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്ന പോലെ പോലെയല്ല ഞാനത് തീർത്തുകൾ പറയാം ഇത് പാനിന്ത്യയിലുള്ളത് നോർത്ത് ഇന്ത്യയിൽ പ്രസൻസ് ഉള്ള ഒരു പാർട്ടി ഈ പച്ചക്കൊടി വീശിയാൽ അവരുടെ മനസ്സിലുള്ളത് അവരുടെ കുടുംബത്തിലെ ആളുകളെ കണ്ണിച്ചോരയില്ലാതെ കൂട്ടക്കൊല ചെയ്ത ഓൾ ഇന്ത്യ മുസ്ലിം ജിന്നയുടെ ലീഗാണ് പരമ്പരാഗതമായി പിള്ളേരെ ആ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു പോവുകയാണ് അവിടെ കലാപങ്ങൾ ഹിന്ദുക്കളും മുസ്ലിംകളും ആകത്തില്ല ഹിന്ദുക്കളും കൊലയപ്പെട്ടിട്ടുണ്ട് പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൽ നിരന്തരം അവിടെ മിക്ക കുടുംബങ്ങളിലെ ഹിന്ദുക്കളും കുറച്ചൊക്കെ മുസ്ലിങ്ങളും കൊലയപ്പെട്ടിട്ടുണ്ട് ആ ഓർമ്മകൾ വരും ഒരു പാൻ പാനിന്ത്യാ പാർട്ടിക്കായി ചെയ്യാൻ പറ്റില്ല അത് ബുദ്ധിയാണ് കോൺഗ്രസ് എത്താത്ത എത്തവണെങ്കിൽ ആ സാമാന്യ ബുദ്ധി കാണിച്ചാൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുക